ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ റനാൻസും അഷ്റഫ്. അപ്പൊ ഞാനിപ്പതേ ഇനി ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കുറച്ചുപേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുമെന്ന്. അതിന് ആദ്യൊരു കാര്യം പറയാം, നമ്മളിപ്പം 300K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോ ഇനി എന്താന്ന് വെച്ചാല്, ഫിസിക്സ് എനിക്ക് ടഫ് ഉള്ള ചാപ്റ്റർ ആണ്. വേറെ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ടഫ് തന്നെയായിരിക്കും, വേറെ ഒന്നുമല്ല, കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാകുന്ന സബ്ജക്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് പഠിച്ചു വരുമ്പോഴും മനസ്സിലായ ഒരു കാര്യം നടന്നു. ഞാനിപ്പോ ഇവിടെ നിലത്താണ് ഇരുന്നിട്ടുള്ളത്, ബെഡിൽ, എനിക്കിങ്ങനെ ബെഡിലേക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഫിസിക്സിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ചാപ്റ്ററുകൾ ഉണ്ട്, പിന്നെ അല്ലാതെ കുറച്ച് മാർക്ക് കുറഞ്ഞ് ചോദിക്കുന്ന ചാപ്റ്ററുകളും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അത് ഇന്ന് എന്തായാലും പഠിച്ചു വെക്കുക. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, മാർക്ക് കുറവ് ചോദിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കും. നാളെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ നാളെ അതിന് ടൈം പോകുന്നല്ല, അത് വേണമെങ്കിൽ ഇതിന് എക്സാമിൽ അന്ന് രാവിലെ റിവൈസ് ചെയ്താൽ മതിയല്ലോ. ഇന്ന് അത് പഠിച്ചു തീർത്ത് കഴിഞ്ഞിട്ട് നാളെയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊക്കെ നോക്കുക. അതാകുമ്പോൾ പിന്നെ മറ്റന്നാ എക്സാം ആയതുകൊണ്ട് നാളെ നോക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് പഠിക്കുന്നത് നല്ലത്. ഇനി ഫിസിക്സ് പഠിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നിങ്ങൾ, സോറി ഫിസിക്സ് അല്ല, മാത്സ് എക്സാമിൽ, ഫിസിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും. മാത്സ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ടിപ്സ് ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടാവാറില്ല. മാത്സ് എനിക്ക് കുറച്ച് ടഫുള്ള ചാപ്റ്ററാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് തുടങ്ങേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ ഫിസിക്സ് തുടങ്ങിക്കോന്നാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ, ഞാനിതേ ഫിസിക്സ് അല്ല മാത്സിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ 2019 മുതലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ ടഫ് ഉള്ള എൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് പഠിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ ആദ്യം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ കറണ്ടുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്. കൂടുതലായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ ഇങ്ങനെയാണ്. സോറി, ഫോർത്ത് അല്ല, ഫിഫ്ത്ത് ചാപ്റ്റർ. ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ചാപ്റ്റർ, അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും പിന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഈ മൂന്ന് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. ഇനി ഒന്നും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ അതെങ്കിലും ഒന്നാലും നോക്കണം. മോഡലൊക്കെ കണ്ടുകഴിഞ്ഞാൽ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഈ ചാപ്റ്ററിന് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതിനകത്തൊരു റൂളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോർത്തും ആണ്, പക്ഷെ ഫിഫ്ത്ത് ആണ് ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പിന്നെ സിക്സ്ത്ത് സെവൻത്തും പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് വളരെ ഭയങ്കര മാർക്കുകൾ ചോദിക്കില്ല, പക്ഷെ കൂടുതൽ മാർക്ക് ചോദിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോട്ട് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ചാപ്റ്ററാണ്. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറയാൻ പോകുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരമാണ് അതേ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അതേ നിങ്ങൾ ജസ്റ്റ് നോക്ക്, ഇത് വേണ്ടാത്തൊരു മാറ്റിക്കൊള്ളൂ കേട്ടോ. അതായത് ഇത് മാമാഅർത്തിൻ്റെ ഫേസ് വാഷാണ്, ഹണി മലായ ഫേസ് വാഷും ഹണി മലായുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറും ആണ്. അപ്പോൾ ഇത് ഞാനിത് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് മുഖം കഴുകിയിരിക്കുകയാണ്. ഇത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കുറേ നല്ല യൂസ്ഫുൾ ആയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടവർക്ക് കാണാം, അല്ലവർക്ക് സ്കിപ്പ് ചെയ്ത് ടിപ്സ് കാണാവുന്നതാണ്. ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണിയിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ മലായ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ഗ്ലോ തരുന്നതായിരിക്കും. കോക്കനട്ട് ഓയിൽ നമ്മൾ ഡ്രൈ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ സ്കിന്ന് നല്ല ക്ലെൻസ് ചെയ്തിട്ട് നല്ല നൗറിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഫ്രീ ഓഫ് ടോക്സിൻസും ആണ്. ഇതൊക്കെ വാഷ് ചെയ്ത് വന്നു. ഇനി ഞാൻ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണേ. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചുതരാം. ഈ മോയ്സ്ചറൈസറിലുള്ള ഹണി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് നമ്മളെ ഡ്രൈനെസ്സും ഇച്ചിനെസ്സും ഒക്കെ നല്ല സൂത്ത് ചെയ്യുകയും നല്ല മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ മലായി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിനെ നൗറിഷം ചെയ്യുന്നതായിരിക്കും. പിന്നെ അലോവേര എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് നമ്മളുടെ സ്കിന്നിന് ഒരു ഗ്രീസി എഫക്റ്റ് തരാതെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന് നല്ലൊരു ടെക്സ്ചറാണ് ഈ ഒരു മോയ്സ്ചറൈസറിനുള്ളത്. പിന്നെ ഗ്ലിസറിൻ ആണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിന്ന് തരുന്നതായിരിക്കും. ഈ പ്രൊഡക്റ്റ് എല്ലാം എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മാമാഅർത്ത് എന്ന് പറയുന്നൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത്, ഓരോ പ്രൊഡക്റ്റും ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ ഓരോ ട്രീസ് ഒക്കെ നടന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള RANA2023 യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 20% ഓഫർ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആമസോണിൽ നിന്നും നൈക്കിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പേർപ്പിൾ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വാങ്ങുമ്പം എൻ്റെ കോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇപ്പം നിങ്ങൾ 5 മണിക്ക് ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു 12 മണി വരെ കൂട്ടുകയാണെങ്കിൽ 7 മണിക്കൂറോളം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കവർ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു 3 ചാപ്റ്ററെങ്കിലും ഇന്ന് പഠിക്കണമെന്നുണ്ട്. എന്നിട്ട് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ചാപ്റ്റർ നാളെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ 3 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണുള്ളത്. പക്ഷെ എന്നാലും ബാക്കി 4 എണ്ണവും ഞാൻ നാളെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ,
ഫിഫ്ത്ത് ചാപ്റ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആദ്യം തന്നെ എല്ലാവരും പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഇത് ഇങ്ങനെ നിങ്ങളുടെ ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നെറ്റിൽ കിട്ടും ആൻസർ കീ ഒക്കെ ഉണ്ടാകും. അതെന്തായാലും പഠിച്ചു തന്നെ വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. മോഡലിന് വന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു തന്നെ വെച്ചോളൂ, ബൈ ഹാർട്ട് തന്നെ വെച്ചോളൂ. അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. അത് തന്നെ ആ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് അതിന് എന്ത് തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. 2019 മുതലുകൾ എടുത്താൽ മതി. അതിന് കുറെ മുമ്പ് പോകണ്ട, കുറെ മുമ്പ് പോകുമ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്, കുറെ പഴയത് കുറച്ച് ടഫാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ആവും, അപ്പൊ അത് നോക്കണ്ട. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ പിന്നെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, സിക്സ്ത്, സെവൻത്, ആ നാല് ചാപ്റ്ററുകളാണ്. ഇതിൽ നിന്നും പിന്നെയും നമുക്ക് സിക്സ്ത് ചാപ്റ്ററിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ഈ റെയിൻബോയുടെയും പിന്നെ സ്കാറ്ററിങ് ആ ഭാഗങ്ങളൊക്കെ. ഞാനിപ്പോ എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പറഞ്ഞു പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കുറച്ച് ഇക്വേഷനുകളുണ്ട്. ഒന്നാമത് ജൂൾസ് ലോ ആണ്. അപ്പൊ ആ ജൂൾസ് ലോയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ കുറെ ഇക്വേഷനുകളൊക്കെ കാണാൻ പറ്റും, ഓംസ് ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൽ ആ ഇക്വേഷനുകൾ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് തരാം, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ. ചിലപ്പോൾ ഇതിന് ഐ കാണാനൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ആണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലെ ഈ എല്ലാ സമയത്തും നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഐ കാണാനൊക്കെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഇതിന് ഏത് ഇക്വേഷൻ ഉപയോഗിക്കുമെന്ന് ആയി പോരുത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇക്വേഷനുകളൊക്കെ നോക്കി വെക്കണം. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് രണ്ട് ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. അതിന്റെ ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ മോഡലിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, അത് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെസിസ്റ്റേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സേഫ്റ്റി ഫ്യൂസ് ആണെങ്കിലും ഹീറ്റിംഗ് എഫക്റ്റും പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് എഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LED ബൾബിന്റെ കാര്യം ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ സിമ്പിൾ ആണല്ലോ. പിന്നെ എല്ലാവർക്കും ഒന്നുകൂടി ടഫ്, പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ആൻഡ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട മോട്ടർ പ്രിൻസിപ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് തേർഡ് ചാപ്റ്റർ ആയിരിക്കും എല്ലാവർക്കും ഒന്നുകൂടി ടഫ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ എന്നാലും നിങ്ങളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി പഠിക്കുന്നതാണ് നല്ലത്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ആദ്യ ചാപ്റ്ററൊക്കെ ഒന്ന് നന്നായി പഠിച്ചു വെക്കണം. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ ഭാഗം നോക്കുക. പിന്നെ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനറേറ്റർ ആണ്, അതിന്റെ ഈ വർക്കിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷനും ട്രാൻസ്ഫോമർ, അതായത് ബന്ധപ്പെട്ട ട്രാൻസ്ഫോമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഒക്കെ ഒന്ന് നോക്കി വെക്കണം എല്ലാവരും. പിന്നെ വരുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. പിന്നെ ഈ ഒരു ഭാഗമായിരിക്കും എല്ലാവർക്കും ടഫ് വരുന്നത്, ഈ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും, പക്ഷെ ഐഡിയ കിട്ടും. അപ്പോ ഇനി അടുത്തത് ഈ ട്രീട്രി ഉള്ള വരെയെന്ന് പറഞ്ഞിട്ട് ഐഡിയ ട്രോൾ. പിന്നെ അത്രയാണ്. പിന്നെ ഈ ഫസ്റ്റ് എയ്ഡുകളില്ലേ, അതൊന്ന് നോക്കി വെച്ചു. ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ മോഡല് ചോദിച്ചിരുന്നു, അതുകൊണ്ട് പ്രതീക്ഷിക്കണോ അറിയത്തില്ല. എന്നാലും ചോദിച്ചാൽ എളുപ്പം എഴുതാലോ, അതിന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഫോർത്ത് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് മിററുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇക്വേഷനും പിന്നെ അതുപോലെ തന്നെ മിററിന്റെ ആ ഒരു എങ്ങനെയൊക്കെ ഇമേജ് ഫോം ചെയ്യുന്നു, ഓരോ ടൈപ്പ് മിററും അതിന്റെ ഫീച്ചേഴ്സും ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, യൂസസ് ഒക്കെ നോക്കി വെക്കുക. ഒരു മാർക്കിനൊക്കെ എളുപ്പം ചോദിക്കും. പിന്നെ വരുന്നത് നമ്മുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഫിഫ്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ക്രിട്ടിക്കൽ ആംഗിള് ആ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് ആ ഭാഗം നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെൻസിന്റെ ആണ്, എല്ലാവരും നോക്കുക. അത് ലെൻസിൽ എങ്ങനെയൊക്കെ ഇമേജ് ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങൾ എല്ലാവരും നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ, അത് നേരത്തെ മിററിന്റെ കാര്യത്തിൽ വിട്ടുപോയി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പവർ ഓഫ് എ ലെൻസും ഒന്നെല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ. പിന്നെ വരുന്നത് സിക്സ്ത്ത് സെവൻത്ത് ചാപ്റ്റേഴ്സ് ആണ്. സിക്സ്ത് സെവൻത്ത് ഒക്കെ നമുക്ക് ഒരു ഐഡിയ വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഞാനിപ്പം സിക്സ്ത് ചാപ്റ്ററോട് പറയാം. അതിനുമുമ്പ് എനിക്ക് തേർഡ് ചാപ്റ്ററിലും വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ തേർഡ് ചാപ്റ്ററിലായിട്ട് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ മറ്റേത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അകത്തും തേർഡ് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ചോദിക്കും, അതല്ലെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ആ പിക്ചറിന്റെ തന്നിട്ട് ചോദിക്കുന്നില്ലേ, പാർട്സ് ഏതാണെന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നോക്കുക, പിന്നെ അതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കി പോവാ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അതൊന്ന് നോക്കി വെക്കണം. ഈ MCB ELCB ഒക്കെ ഇങ്ങനെ ചോദിച്ച് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ ഫിഫ്ത് ചാപ്റ്ററിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്, നോക്കട്ടെ. ഞാൻ ഓൾമോസ്റ്റ്
എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയാലും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇനി സിക്സ്ത് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ അതെത്തുന്നതിന് മുമ്പ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഐ ഡിഫെക്ട്സ് വരുന്നുണ്ട്, ഈ ലോങ് സൈറ്റഡ്നെസ്സും ഷോർട്ട് സൈറ്റഡ്നെസ്സും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. എളുപ്പം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്, അവിടെ നിന്ന് ഇങ്ങനെ കുറേ തലപുകച്ച് ചിന്തിക്കേണ്ട, ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്നൊക്കെ ചോദിക്കുക, അതുകൊണ്ടാണ് എളുപ്പം മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നോക്കി വെക്കുക. പിന്നെ ഈ ഈ നമ്മുടെ കൂടുതൽ ചോദിക്കുക നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദിക്കുക. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ സ്കാറ്ററിംഗ് ആൻഡ് വേവ് ലെങ്ത് വരുന്ന ഭാഗത്തും കളേഴ്സ് ഓഫ് ദ റൈസിംഗ് ആൻഡ് സെറ്റിംഗ്സ് ആണില്ലേ, ഈ ഒരു ഭാഗം ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നമ്മുടെ വൈകുന്നേരം ആകുമ്പോൾ ആകാശത്തിന് ചുവന്ന കളർ ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ വരുമ്പം അത് നമ്മൾ എഴുതേണ്ടതാണ്, ആ ഒരു റെഡിന്റെ വേവ് ലെങ്ത് ഒക്കെ വെച്ചിട്ട് എഴുതേണ്ടതാണ്. പിന്നെ വരുന്നത് സെവന്ത് ചാപ്റ്റർ ആണ്. ഇതങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണോ എനിക്ക് അറിയത്തില്ല, ഈ കഴിഞ്ഞ മോഡലിൽ തന്നെ ഭയങ്കര ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ആദ്യം ഈ ചാപ്റ്റർ ആണ് പഠിച്ച് തുടങ്ങിയത്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണം, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പോകണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഗ്രീൻ എനർജിയും ആ ഒരു ഭാഗമാണ്, ബ്രൗൺ എനർജിയും. പക്ഷേ ഈ കഴിഞ്ഞ മോഡലിൽ അത് ചെറിയ മാർക്കിനുണ്ടോ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ മോഡലിൽ മെയിൻ ആയിട്ട് ചോദിച്ചത് എൽ പി ജി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഭാഗമാണ്. അങ്ങനെ കുറച്ച് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സെവൻത് ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പഠിക്കണമെന്ന് വിചാരിക്കുന്നത് അടുത്തൊരു സിക്സ്ത് ചാപ്റ്ററും പിന്നെ ഒരു ഫോർത്ത് ചാപ്റ്ററും പഠിക്കണമെന്നാണ്. ബാക്കി വരുന്ന ചാപ്റ്ററുകളൊക്കെ നാളെ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ മൂന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എപ്പോഴും എനിക്ക് രണ്ടേ പറ്റാറുള്ളൂ, എന്നിട്ട് ബാക്കി അഞ്ചും നാളെ നോക്കേണ്ടി വരും. പക്ഷേ ഫിസിക്സ് അങ്ങനെ പറ്റില്ല, കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ടും വൺ ഡേ മാത്രമുള്ളതുകൊണ്ടും എനിക്ക് പെട്ടെന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും തുടങ്ങിക്കോ, സമയം ഉണ്ടെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട. ഫിസിക്സ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. ഒന്നാമത് തേർഡ് ചാപ്റ്ററൊക്കെ വലിയ ചാപ്റ്ററാണ്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഒന്ന് നോക്കിക്കോളൂ, ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് കേട്ടോ. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ടെക്സ്റ്റ് തന്നെയാണ് ചോദിക്കാൻ. ഇപ്പം ടെക്സ്റ്റ് വായിക്കാൻ മടിയുണ്ടെങ്കിൽ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് വൺ വേർഡെങ്കിലും പഠിച്ചു വെച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇപ്പോൾ എല്ലാവരും തുടങ്ങിക്കോളൂ.